എൻ്റെ വിഷയം പറയാതെ നീ യഥാർത്ഥമായിട്ട് ഇത് എടുത്തുപയോഗിക്കുന്ന ഒരു ദാസനാണെങ്കിൽ ഞാൻ ആരാണെന്നൊന്ന് പറയണമെന്ന് പറഞ്ഞു. ഈ ദേവദാസിൻ്റെ ഇത്തിരി മോശപ്പെട്ട സോഷ്യൽ മീഡിയ ഞാൻ കാണാനിടയായി. അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് നാൾ എന്നോട് ദൈവം പറഞ്ഞു, ഇങ്ങനത്തെ വീഡിയോ ഒന്നും കാണരുത് എന്ന് പറഞ്ഞു. നിങ്ങൾ നിൽക്കലെയാണ് പറഞ്ഞ് ശുശ്രൂഷയിൽ ശോഭിക്കുന്നില്ല, അത് ശരിയാണ്. അഭിഷക്ത, ദൈവം മാനിക്കത്തില്ലയോ? മാനിക്കോ, മാനിക്കും. എന്നോടെ ഈ താടിയുള്ള ദൈവദാസനെ കണ്ടപ്പോൾ ദൈവം പറഞ്ഞു, കർത്താവിൻ്റെ വേല ചെയ്യുവാണ്. വേണ്ട വിധത്തിൽ ശോഭിക്കാൻ പറ്റുന്നില്ല. തലമുറകളെക്കുറിച്ചൊരു ഭാരമുണ്ട്. ഇന്ന് രാവിലെ ആ രണ്ടു വിഷയത്തിനും മാറ്റമുണ്ടാകാൻ പോവാ. ദൈവം നിന്നെ ദേശങ്ങളിലേക്ക് എടുത്തറിയുന്ന അഭിഷേകത്തിൻ്റെ സുഭാഷ് പാസ്റ്റർ, വേണ്ടവണ്ണം ശോഭിക്കാൻ പറ്റുന്നില്ല. സത്യ, അതെ, നമ്മൾ ആദ്യമായിട്ട് കാണുക. ഞാൻ കുറേ നാൾ കാണാൻ ശ്രമിക്കുന്നു, ഇന്നാ പറ്റിയേ. ആരും എടുത്തില്ല. നിങ്ങൾ കേട്ടോ, ഈ ദൈവാസം പറഞ്ഞേ, ഒത്തിരി വിളിച്ചിട്ട് ആരും ഫോൺ എടുത്തില്ല. ആദ്യം ഭാര്യയോട് പറഞ്ഞു, വിശ്വാസ കണ്ണ എന്ന് പറഞ്ഞു നമ്മളെ ദൈവം തൊടുവെന്ന്. ഞാനിങ്ങനെ ആരെയും വിളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇല്ലല്ലോ. എനിക്കൊരു കുഞ്ഞു കുഴപ്പമുണ്ട്, യേശു പറയാത്തൊന്നും ഞാൻ ചെയ്യത്തില്ല. യേശു പറഞ്ഞാലേ ഞാൻ പറയത്തുള്ളൂ. യേശു എൻ്റെ കൂടെ നിന്ന് ചെയ്യുന്ന മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എൻ്റെ പേര് സുഭാഷ് എന്നാണ്, കർത്താവിൻ്റെ വേലയിലാണ്. നിങ്ങളെ, എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ദൈവദാസിൻ്റെ ഇത്തിരി മോശപ്പെട്ട സോഷ്യൽ മീഡിയ ഞാൻ കാണാനിടയായി. അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് നാൾ എന്നോട് ദൈവം പറഞ്ഞു, ഇങ്ങനത്തെ വീഡിയോ ഒന്നും കാണരുത് എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായിരുന്നു, ഈ ദൈവദാസിനെ എനിക്ക് നേരിട്ടെന്ന് കാണണം. ഇതിപ്പോഴും ഇവിടെ വിളിച്ചപ്പോൾ, ഇതിവിടെ നിന്നപ്പോൾ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, എൻ്റെ വിഷയം പറയാതെ നീ യഥാർത്ഥമായിട്ട് ഇത് എടുത്ത് ഉപയോഗിക്കുന്ന ഒരു ദാസനാണെങ്കിൽ ഞാൻ ആരാണെന്നൊന്ന് പറയണമെന്ന് പറഞ്ഞു. കണ്ടാ അറിയാലോ, ഈ കോലം വെച്ച് ഞാൻ ഒരു ദൈവാസനമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പല വീട്ടിലും പോകുമ്പോഴും ഇതേപോലെ നല്ല സുന്ദരനായ ദൈവാസന്മാരെ കാണുന്നത്, പല വീട്ടിലും പോയിട്ട് അയ്യോ ഇയാളാണോ പാസ്റ്റർ എന്ന് അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നും ദൂത് പറഞ്ഞു ഒന്നരയ്ക്ക് നിർത്തുവാനപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് പറഞ്ഞു, കർത്താവേ എന്നെ വിളിച്ചില്ലെങ്കിലും നിന്റെ ദാസിയെ ഒന്ന് വിളിക്കണം. അങ്ങനെ കരഞ്ഞു വിളിച്ചു. നിങ്ങൾ നിൽക്കലെയാണ് പറഞ്ഞ് ദൈവദാസനെ, നിങ്ങളൊരു അഭിഷക്തനാണ്, ശുശ്രൂഷയുണ്ട്, ശുശ്രൂഷയിൽ ശോഭിക്കുന്നില്ല, അത് ശരിയാണ്. ഹലോലിയ, 2010 ശബ്ദം കേട്ട് ബൈബിൾ എടുത്ത് ഇറങ്ങിയതാ. സ്വതന്ത്രനായിട്ട് നിൽക്കുക, ദൈവം മക്കളിൽ നിന്ന്, ദൈവദാസന്മാരിൽ നിന്ന് എനിക്ക് അപമാനം. ഹലലൂയ. കാരണം ഞാൻ വിശ്വസിക്കുന്നു ക്രിസ്തുവിന് അപമാനം ഉണ്ടായി, നമ്മൾ അത് സഹിക്കുന്നത് ഇരട്ടി ലാഭം. ഹലലൂയ. ഇന്ന് ദിണ്ണാൽ അനുഭവിക്കണമെങ്കിൽ എൻ്റെ ശബ്ദം കേട്ട് ഈ വീഡിയോ കൂടെ കേൾക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് അനുഭവിക്കുന്നതാണ്. ഞങ്ങൾ തമ്മിലൊരു പരിചയമോ ചർച്ച പോലും അറിഞ്ഞൂടാ. ഇപ്പോൾ ഇന്ന് വരാൻ വേണ്ടി കോളെടുത്ത് നോക്കി അറിയാം, ഞാൻ വിളിച്ച കോള് 5 വിളിച്ചു, എൻ്റെ ഭാര്യ വിളിച്ചു. ഇവിടെ നിന്ന് ഒരു കൂട്ടത്തിൽ നിന്ന് ഒരു ദൈവദാസിയോ ഒരു ലീഡറോ എൻ്റെ ശബ്ദം കേട്ടില്ല. തെളിവാണ്. ഹല്ലേലൂയ, തെളിവ. പേര് ചോദിച്ചില്ല, അഡ്രസ് ചോദിച്ചില്ല, മക്കൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചില്ല. സകലതും യഥാർത്ഥമായി വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ നാമമാണ്. അതുകൊണ്ട് ഞാൻ ഒരു വാക്ക് പറയാം, നമ്മുടെ കയ്യിൽ മൊബൈലുണ്ട്, വാട്സപ്പ് ഉണ്ട്, ഇങ്ങനെ ഈ ദാസൻ എന്നല്ല എന്നെ ഉൾപ്പെടെ അപമാനിക്കുന്ന ഒരു വീഡിയാണെങ്കിൽ നിങ്ങളത് ചിത്രീകരിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കരുത്. അത് അവർക്ക്, എനിക്ക് അറിഞ്ഞൂടാ എത്ര ലിങ്കും കിട്ടുന്ന. ഹല്ലേലൂയ. അങ്ങനെ ലിങ്ക് മേടിക്കുന്നൊന്നല്ല, കാരണം യൂട്യൂബിൽ ലിങ്കും കിട്ടും. ഇങ്ങനെ ഫേസ്ബുക്കിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തോർത്ത് ഒരു ദൈവദാസന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും ശുശ്രൂഷയെ പറ്റി നിങ്ങൾ ചാറ്റ് ചെയ്യരുത്. അത് നിങ്ങൾക്ക് ശുശ്രൂഷയ്ക്ക് ഇടർച്ചയായി തീരും. പരിശുദ്ധമെന്ന് കിട്ടുന്ന നന്മ നിന്നുപോകുന്ന പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. സമയം തന്ന ദൈവത്തിന് നന്ദി, ദൈവത്തിൻ്റെ ദാസനും നന്ദി.